ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു റഹീസ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കാൻ ഞാനിവിടെ 10 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴംപൊരി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നല്ല പഴുത്ത പഴമാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ഈ പഴം എല്ലാം തൊലി എടുത്തു മാറ്റി കട്ട് ചെയ്തെടുക്കാം. മീഡിയം സൈസിലുള്ള പഴമാണെങ്കിൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുകയോ, വലിയ പഴം ആണെങ്കിൽ ചെരിച്ച് കട്ട് ചെയ്ത് എടുക്കാവുന്നതുമാണ്. അങ്ങനെ നമ്മൾ പഴമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. മാവ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 കപ്പ് മൈദ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/3 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുന്നത് ക്രിസ്പിനെസ് കൊണ്ടുവരാനാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് ആവശ്യാനുസരണം കൂട്ടാവുന്നതാണ്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ തൈര്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അത് തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്തേക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഏകദേശം 2.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ വെള്ളം ആഡ് ചെയ്യുമ്പോൾ വെള്ളം അധികം കൂടുവാനോ കുറയാനോ പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പഴത്തിൽ മാവ് ചേർന്ന് പിടിക്കില്ല. അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോയാൽ പഴത്തിൽ കൂടുതൽ മാവ് ചേർന്ന് പിടിക്കുകയും ചെയ്യും. ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/2 ടീസ്പൂൺ ഏലക്കയും പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് വിസ്ക് ഉപയോഗിച്ച് ഒന്നും കൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ. ശേഷം പഴം പൊരിക്കാൻ വേണ്ടി പാനിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ മാവിൽ പഴം നന്നായി കോട്ട് ചെയ്തെടുത്ത് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പഴം ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായി ഹൈ ഫ്ലെയിമിൽ വെച്ച് ഓയിൽ ചൂടാക്കിയെടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പഴം ചേർത്ത് കൊടുക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പഴം പൊരിക്കുകയാണെങ്കിൽ ഓയിൽ പഴം അബ്സോർബ് ചെയ്തെടുക്കുകയും ഹൈ ഫ്ലെയിമിൽ ആണെങ്കിൽ പെട്ടെന്ന് കോട്ട് ചെയ്തെടുത്ത ഭാഗം വേഗം ഗോൾഡൻ ബ്രൗൺ കളർ ആകുകയും പഴം വേവാതെ വരികയും ചെയ്യും. അങ്ങനെ എല്ലാ പഴവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ പഴത്തിൻ്റെ ഒരു വശം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ പഴം കംപ്ലീറ്റായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റി ബാക്കിയുള്ള പഴം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയുള്ളൂ. പഴംപൊരിയുടെ കൂടെ ബീഫ് നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. പിന്നെ ഞാൻ ഇതിന് മുന്നേ പഴവും ബീഫും ചേർന്നുള്ള സ്നാക്ക് ചെയ്തിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 3 പഴത്തിന് 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് ബാറ്റർ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.